നമസ്കാരം മലയാള വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും 100,000 പേരെ രാജ്ഭവന് മുന്നിൽ സിപിഎം അണിനിരത്തിയപ്പോൾ സാക്ഷാത് ഗവർണർ പോലും അന്താളിച്ചതാണ് ഉന്നത വിദ്യാഭ്യാസം സംരക്ഷിക്കാൻ ഇത്രയും പേർ എത്തിയല്ലോ എന്നാൽ ഉന്നത വിദ്യാഭ്യാസം സംരക്ഷിച്ചതിന്റെ രണ്ട് ദിവസത്തിനകം തന്നെ ഹൈക്കോടതി ഉന്നത വിദ്യാഭ്യാസം സംരക്ഷിച്ചിരിക്കുകയാണ് സിപിഎം പറഞ്ഞതെല്ലാം പൊളിയുകയാണ് മാത്രമല്ല ഗവർണർ പറഞ്ഞതാണ് ശരിയെന്നും വന്നിരിക്കുകയാണ് സിപിഎം നേതാക്കളുടെ ബന്ധുക്കളെ മാനദണ്ഡങ്ങൾ പാലിക്കാതെ സർവകലാശാലകൾ നിയമിക്കുന്നുവെന്ന ഗവർണർ അടക്കമുള്ളവരുടെ ആരോപണങ്ങൾക്ക് ശക്തി പകരുന്നതാണ് ഹൈക്കോടതി വിധി മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാഗേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിന് അധ്യാപന പരിചയമില്ലെന്ന് കോടതി പറയുമ്പോൾ സർവകലാശാല വിവാദങ്ങൾക്കിടെ സർക്കാരിനും തിരിച്ചടിയാണ് പ്രിയ വർഗീസിന്റെ നിയമന വിവാദം ഉയർന്നപ്പോൾ സിപിഎം നേതാക്കളുടെ ബന്ധുക്കൾക്ക് യോഗ്യതയുണ്ടെങ്കിൽ നിയമനം നടത്തുന്നത് എന്താണ് തെറ്റ് എന്ന സർക്കാരിന്റെയും പാർട്ടിയുടെയും വാദങ്ങൾ കോടതി വിധിയോടെ ദുർബലമായി പ്രിയ വർഗീസിന്റെ നിയമനത്തെ ശക്തമായി വിമർശിച്ച ഗവർണർക്ക് സർക്കാരുമായുള്ള പോരാട്ടത്തിൽ പുതിയ ആയുധങ്ങൾ ലഭിച്ചു 2021 നവംബർ 18 ധൃതി വെച്ച് നടത്തിയ ഓൺലൈൻ ഇന്റർവ്യൂവിൽ പ്രിയ വർഗീസിന് ഒന്നാം റാങ്ക് നൽകിയതിന്റെ പാരിതോഷികമായാണ് 2021 നവംബർ 23 വിസി കാലാവധി അവസാനിച്ച് ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന് പുനർനിയമനം നൽകിയതെന്ന് നേരത്തെ ആക്ഷേപമുണ്ടായിരുന്നു പ്രിയയ്ക്ക് ഒന്നാം റാങ്ക് നൽകി കൃത്യം ഒരു വർഷം കഴിഞ്ഞ ദിവസമാണ് കോടതി നിയമനം അസാധുവാക്കുന്നത് രേഖകൾ പരിശോധിക്കാതെ നിയമനം നൽകിയതിനാൽ ഗോപിനാഥ് രവീന്ദ്രനെതിരെ നടപടി വേണമെന്ന് ആവശ്യമുയരാം അടുത്ത മാസം ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷത്തിന് ആയുധം നൽകുന്നതായി കോടതി വിധി പ്രിയ വർഗീസിനെ കണ്ണൂർ സർവകലാശാലയിൽ മലയാളം അസോസിയേറ്റ് പ്രൊഫസറായി ഒന്നാം റാങ്ക് നൽകി നിയമിച്ചതിനാലാണ് ഹൈക്കോടതി ഇടപെട്ടത് പ്രിയ വർഗീസിന് മതിയായ അധ്യാപന പരിചയമില്ലാത്തതിനാൽ റാങ്ക് പട്ടിക പുനഃക്രമീകരിക്കാൻ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉത്തരവിട്ടു രണ്ടാം റാങ്കുകാരൻ ചങ്ങനാശ്ശേരി എസ്പി കോളേജ് മലയാളം അധ്യാപകൻ ഡോക്ടർ ജോസഫ് സ്കറിയയാണ് ഹർജി ഫയൽ ചെയ്തത് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയും നടപടിയെ ചോദ്യം ചെയ്തു സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഗവർണർ നേരത്തെ പ്രിയ വർഗീസിന്റെ നിയമനം സ്റ്റേ ചെയ്തിരുന്നു കണ്ണൂർ സർവകലാശാലയിലെ മലയാളം അസോസിയേറ്റ് പ്രൊഫസർ നിയമനത്തിനുള്ള അപേക്ഷ 2021 നവംബർ 12 വരെയാണ് സ്വീകരിച്ചത് 10 പേരാണ് അപേക്ഷ സമർപ്പിച്ചത് ഡോക്ടറേറ്റ് ബിരുദവും 8 വർഷത്തെ അധ്യാപന പരിചയവുമാണ് അസോസിയേറ്റ് പ്രൊഫസർക്കുള്ള യോഗ്യതയായി നിശ്ചയിച്ചിരിക്കുന്നത് തൊട്ടടുത്ത ദിവസം പി വി സിയുടെ അധ്യക്ഷതയിൽ സ്ക്രീനിംഗ് കമ്മിറ്റി കൂടി പ്രിയ വർഗീസ് ഉൾപ്പെടെ 6 പേരെ അഭിമുഖത്തിൽ ക്ഷണിച്ചു നവംബർ 18 ഓൺലൈൻ ഇന്റർവ്യൂ നടത്തി ഒന്നാം റാങ്ക് പ്രിയ വർഗീസിനും രണ്ടാം റാങ്ക് എസ് പി കോളേജ് അധ്യാപകനായ ജോസഫ് സ്കറിയയ്ക്കും മൂന്നാം റാങ്ക് മലയാളം സർവകലാശാലയിലെ സി ഗണേഷിനും നൽകി 651 റിസർച്ച് സ്കോർ പോയിന്റ് ഉള്ള ജോസഫ് സ്കറിയയും 645 സ്കോർ പോയിന്റ് ഉള്ള സി ഗണേഷിനെയും പിന്തള്ളിയാണ് 156 സ്കോർ പോയിന്റ് മാത്രമുള്ള പ്രിയ വർഗീസിന് ഒന്നാം റാങ്ക് നൽകിയത് 2012 മാർച്ചിൽ തൃശൂർ കേരളവർമ്മ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി നിയമിതയായ പ്രിയ വർഗീസിന് 2015 മുതൽ 18 വരെ 3 വർഷക്കാലം ഗവേഷണത്തിന് അവധിയിലായിരുന്നു ഗവേഷണകാലം പൂർത്തിയാക്കിയ പ്രിയ വർഗീസ് 2 വർഷം കണ്ണൂർ സർവകലാശാലയിൽ സ്റ്റുഡന്റ് സർവീസ് ഡയറക്ടറായി ഡെപ്യൂട്ടേഷനിൽ ജോലി ചെയ്തു തുടർന്ന് തിരുവനന്തപുരം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി ഡെപ്യൂട്ടേഷനിൽ നിയമനം നേടി ഗവേഷണ അവധിക്കാലവും കണ്ണൂർ സർവകലാശാല സ്റ്റുഡന്റ് സർവീസ് ഡയറക്ടർ നിയമനവും ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അസിസ്റ്റന്റ് ഡയറക്ടർ കാലവും അംഗീകൃത അധ്യാപന പരിചയമായി കണക്കിലെടുത്താണ് പ്രിയ വർഗീസിനെ സ്ക്രീനിംഗ് കമ്മിറ്റി അഭിമുഖ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് അനധ്യാപക സ്വസ്ഥികയായ സ്റ്റുഡൻസ് ഡയറക്ടർ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ എന്നിവിടത്തെ കാലഘട്ടവും ഗവേഷണ കാലവും അധ്യാപന പരിചയമായി കണക്കുകൂട്ടാനാവില്ലെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും പന്ത് വീണ്ടും ഗവർണറുടെ കോർട്ടിലായി ബാക്കി കാത്തിരുന്നു കാണാം